അപൂർവ ചോദ്യങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളം PSC ആവർത്തിക്കുന്ന 2000 ചോദ്യോത്തരങ്ങൾ ഭാഗം 7 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്നായി കാണുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം ഏതായിരുന്നു? കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് 1792 ശ്രീരംഗപട്ടണം സന്ധി മൂലമാണ്. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് 1792 ശ്രീരംഗപട്ടണം സന്ധി മൂലമാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനം ഏത്? കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 May 17 കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998 May 17 1998 May 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിൽ വെച്ചാണ്. 1998 May 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിൽ വെച്ചാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതായത് കില എവിടെയാണ്? മുളങ്കുന്നത്തുകാവ്. മുളങ്കുന്നത്തുകാവ് തൃശ്ശൂർ ജില്ലയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില അത് മുളങ്കുന്നത്തുകാവിലാണ്, തൃശ്ശൂരിൽ. 1990 കില നിലവിൽ വന്നത്. തൃശ്ശൂരിൽ വൈദ്യുതി സമരം നടന്നത് ഏത് വർഷം? 1936 തൃശ്ശൂരിൽ വൈദ്യുതി സമരം നടന്നത് 1936 സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. ശ്രീനാരായണ ഗുരു ജനിച്ചതെവിടെ? ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 August 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ 1856 August 20 ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ജൂതക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചാവക്കാട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു താലൂക്കാണ് ചാവക്കാട്. ചാവക്കാട് താലൂക്കിലാണ് ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂരാണ്. എന്നാൽ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി.